ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കത്തില്ലേ അതുപോലെ. വെൽക്കം ബാക്ക് ടു വൗ നേച്ചർ. വൗ നേച്ചറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുള്ളത് കുമ്പളങ്ങിയിലാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയിലൂടെയൊക്കെ നിങ്ങൾക്ക് വളരെ പരിചിതമായ കുമ്പളങ്ങിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എറണാകുളം ജില്ലയിൽ കൊച്ചിക്ക് സമീപത്തായിട്ടുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ മാതൃകാ വിനോദസഞ്ചാര ഗ്രാമമായി പ്രഖ്യാപിച്ചിട്ടുള്ള മനോഹരമായ ഒരു പ്രദേശമാണ് കുമ്പളങ്ങി. കൊച്ചിയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുമ്പളങ്ങിയിൽ എത്തിച്ചേരാൻ പറ്റും. അതുപോലെ ആലപ്പുഴയിൽ നിന്നും വരുന്നവരാണെങ്കിൽ തുറവൂരെത്തിയിട്ട് തുറവൂരിൽ നിന്നും ഇടത്തേക്ക് ഒരു 15 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയും. കൊച്ചിയിൽ നിന്നും വളരെ ദൂരെ അല്ല കുമ്പളങ്ങി എങ്കിൽ കൂടിയും കൊച്ചി പോലെ അല്ല കുമ്പളങ്ങി. ഇവിടെ സുന്ദരമായ ഒരുപിടി നല്ല കാഴ്ചകളാണ്. പ്രകൃതിയോട് ചേർന്നുള്ള ജീവിത ചര്യകൾ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ നല്ല മനുഷ്യരുണ്ട്. ജീവിക്കാൻ ആവശ്യമായ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ലഭ്യമായ ഒരു സ്ഥലം കൂടിയാണ്. തന്നെയല്ല, മറ്റ് പലയിടത്തും പോയാൽ നമുക്ക് കിട്ടാത്തൊരു സ്വസ്ഥതയും സമാധാനവും ഈ കായലോരത്ത് ഈ ഹരിത ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കുമ്പളങ്ങിയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് തന്നെ ഈ കണ്ണത്താ ദൂരത്തോളമുള്ള കായൽ കാഴ്ചകളും ഈ കായലുകളിലെ എണ്ണിയാലൊടുങ്ങാത്തത്ര ചീനവലകളുമാണ്. നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും, കണ്ടോ, കുറേ അധികം ചീനവലകൾ ഇവിടെയുണ്ട്. അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഇവിടുത്തുകാരുടെ ഉപജീവന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ മത്സ്യബന്ധനം തന്നെയാണ്. ഒരു ചേട്ടൻ തന്നെ നമുക്ക് ചീനവലയിൽ നിന്ന് അവർ വല പൊക്കിയിട്ട് മീനെ എടുക്കാൻ പോകുന്ന പോക്കാണത്. നമുക്ക് നോക്കാം പുള്ളിക്ക് എന്ത് കിട്ടുമെന്നുള്ളത്. ചേട്ടൻ്റെ കയ്യിൽ വേറൊരു കോരുവല കൂടിയുണ്ട്. അതായത് മീനെടുത്തിട്ട് മീനടുപ്പിച്ചിട്ട് ആ കോരുവല ഉപയോഗിച്ചാണ് കോരിയെടുക്കുന്നത്. എന്തോ കാര്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചേട്ടൻ കണ്ടോ, വലയിടാനായിട്ട് വെള്ളത്തിലകത്തുകൂടെ കണ്ടോ നടന്നു പോകുന്നു. അധികം ആഴമില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും പുള്ളിക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നത്. അതെ, ഈ ചെമ്മീനാണ് നമ്മുടെ, കണ്ടോ, ഈ ചെമ്മീനാണ് നമ്മുടെ ചീനവലയിൽ നിന്നും ചേട്ടന് കിട്ടിയത്. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് നമ്മളെന്തായാലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് കുമ്പളങ്ങി. ഇവിടെ നിന്ന് നമുക്കിനി കുമ്പളങ്ങിയിലെ തന്നെ ആഞ്ഞിലിത്തറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് കൂടുതലായിട്ടും നമ്മുടെ ചെമ്മീൻ കെട്ടുകളും മീൻ കെട്ടൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. രണ്ട് സൈഡിലും വെള്ളം, വളരെ ഭംഗിയുള്ള കാഴ്ചകൾ. ചെറിയൊരു വഴി മാത്രമുണ്ട് നമുക്കിങ്ങനെ പോകാനായിട്ട്. ബൈക്കാണ് കൂടുതലും പോകുന്നത് ഈ വഴി. ആ വെള്ളത്തിൽ നമുക്ക് ഇടയ്ക്ക് കാണാം കണ്ടൽ ചെടികൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്. ഇതിനപ്പുറത്തോട്ടൊക്കെ കുറേ അധികം കണ്ടൽ ചെടികളുണ്ട്, അല്ലെങ്കിൽ കണ്ടൽ വനങ്ങളുണ്ട്. കാര്യം കണ്ടൽ വനങ്ങളെ അത്രയേറെ പരിപാലിച്ചു പോരുന്ന ഒരു ഗ്രാമം കൂടിയാണ് കുമ്പളങ്ങി. അപ്പോൾ ഈ കാണുന്നതെല്ലാം ചെമ്മീൻ കെട്ടുകളാണ്. ഇതിനപ്പുറത്തും കണ്ടോ നമുക്കിങ്ങനൊരു വരമ്പ് പോലെ ഉണ്ടെങ്കിലും അതെല്ലാം ചെമ്മീൻ കെട്ടുകളാണ്. അങ്ങനെ നമ്മൾ വന്ന് ഏകദേശം ദേ ഇവിടെ ഒരു പാലം പോലെ ഉണ്ടോ, ഇതിനടുത്ത് നമ്മളൊന്ന് നിർത്തിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വളരെ വ്യത്യസ്തമായൊരു വല നമുക്ക് കാണാൻ പറ്റി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ നിർത്തിയത്. കാര്യം കാണിച്ചു തരാം നിങ്ങളെ. ഇത് കണ്ടോ, ഇത് ചെമ്മീൻ കെട്ടിൽ നിന്നും അപ്പുറത്തേക്ക് വെള്ളം ഒഴുകുന്ന വഴിയാണ്. അപ്പുറത്ത് ചെമ്മീൻ കെട്ടല്ല, അപ്പുറത്ത് എനിക്ക് തോന്നുന്നു കായലാണ്.
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇവരൊരു വല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് ചെമ്മീൻ കെട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന മീനുകളെ പിടിക്കാൻ വേണ്ടി, മത്സ്യബന്ധനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നൊരു വലയാണിത്. അത് ഞങ്ങൾ ഇതുവരെ ഇതിനു മുമ്പ് വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല, ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലുള്ളൊരു വല. അപ്പോൾ ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയുകയുണ്ടായി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അവരിത് പൊക്കും. അതായത് രാവിലെ 6 മണിക്ക് ഇടുന്ന വലയാണ്, താത്തി വെക്കുന്ന വലയാണ്. ഉച്ചയ്ക്കൊരു 1 മണിക്ക് അവരെടുക്കും, അത് കഴിഞ്ഞൊരു 4 മണിക്ക് വീണ്ടും വലയിട്ടിട്ട് രാത്രിയാണ് പിന്നീട് അവരെടുക്കുന്നത്. അപ്പോൾ ഈ വല പൊക്കുന്നത് കാണാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതേ ചേട്ടന്മാരൊക്കെ വന്ന് ഇതിപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ പിടിച്ചാലൊന്നും ഈ വല പൊങ്ങത്തില്ല. കാര്യം വല്ലാത്തൊരു സെറ്റപ്പാണ് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു 3-4 പേര് വന്നിട്ടുണ്ട്, അവർ ഈ വല പൊക്കാൻ പോവുകയാണത്. ഇത് ആദ്യം ഒരു ആ വലയുടെ ഒരു വായ്ഭാഗം, അതായത് എൻട്രൻസ് അവർ ക്ലോസ് ചെയ്തു. എന്നിട്ട് പതുക്കെ ആ കയർ പിടിച്ച് വലിക്കുമ്പോഴത്തേന് ഈ വല പൊങ്ങി വരും. അതായിരിക്കും അതിൻ്റെ സെറ്റപ്പ്, നമുക്ക് നോക്കാം എന്തായാലും. നാല് പേര് ഒരുമിച്ച് ശ്രമിച്ചാൽ ഈ വലയൊന്ന് പൊങ്ങിക്കിട്ടത്തുള്ളൂ കണ്ടോ. നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അവരൊരു താളത്തിൽ ഇങ്ങനെ പൊക്കുകയാണത്. പൊങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും സൈഡിലെല്ലാം മീൻ ഇങ്ങനെ കുരുങ്ങിക്കിടപ്പുണ്ട് വലയ്ക്കകത്ത്. ആദ്യമേയൊക്കെ എനിക്ക് തോന്നുന്നു കൂരിയാണ് കൂടുതലായിട്ടുള്ളത്, അതിൻ്റെ കൂരിയുടെ ഈ മുള്ളുള്ള കൂരിയാണ്. അവരതിൻ്റെ മുള്ളാണ് ഈ ഒടിച്ചൊടിച്ച് വിടുന്നത് വലയിൽ കുരുങ്ങാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഏകദേശം അവർ വലിച്ച് തിരയും ഇവിടെ കയറ്റി. നമുക്ക് നോക്കാം എന്തോരം മീൻ ഉണ്ടെന്നുള്ളത്. അയ്യോ, ഉണ്ട് പലതരത്തിലുള്ള മീനുകൾ. ചെമ്മീനുണ്ട്, കൂരിയുണ്ട്, കരിമീനുണ്ട്,
പിന്നെ അത് പൂമീനും എല്ലാം ഉണ്ട്. കുറേ അധികം ടൈപ്പിലുള്ള മീനുണ്ട് ഇതിനകത്ത്. ഇതിവരിടുന്ന് ഈ ചാക്കിനകത്ത് ആക്കിയിട്ട് ഇതിൻ്റെ അപ്പുറത്ത് ആയിട്ട് ഇവർക്കൊരു ഷെഡുണ്ട്. അവിടെ കൊണ്ടുപോയാണ് ഇത് വേർതിരിക്കുന്നത്. അതായത് പല ഇനങ്ങളിൽപ്പെട്ട മീനായിട്ട് വേർതിരിച്ചെടുക്കുന്നത്. കാര്യം ഇത് പാട്ടത്തിനെടുത്ത് ഇവർ കൃഷി ചെയ്യുന്നതാണ് ഈ ഒരു ചെമ്മീൻ കിട്ടുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഓണറായിരുന്നിരിക്കാൻ പുള്ളിയെല്ലാം അവിടെ ഉണ്ട്. അവരാണ് അത് വേർതിരിച്ച് എനിക്ക് തോന്നുന്നു മാർക്കറ്റിലേക്കൊക്കെ വിടുന്നത്. അങ്ങനെ ഈ ഷെഡിൽ കൊണ്ടുവന്നിട്ട് ദേ ഈ ടേബിൾ പോലിരിക്കുന്നിടത്തോട്ട് ഇവർ കമത്തിയിട്ട് അവിടെ നിന്നാണ് അവരത് വേർതിരിച്ചെടുക്കുന്നത്. ചെമ്മീനും കരിമീനും പൂമീനൊക്കെ ആയിട്ട് ഓരോ കൊട്ടകളിലാക്കി മാറ്റുന്നത്. പലതരത്തിലെ മീനുകൾ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം സൈസുകൾ, പലതിൻ്റെയും പേര് ഞങ്ങൾക്കറിയില്ല, എന്നാലും കുറേ അധികം മീനുകളുണ്ട്. ഇത് നമ്മുടെ കണ്ടൽച്ചെടിയാണ്, കരയിൽ നിൽക്കുന്ന കണ്ടൽച്ചെടിയാണ്, മണ്ണിലേക്ക് വേരുന്ന കാത്തു നിൽക്കുന്ന കണ്ടൽച്ചെടികൾ. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് വെച്ച് നമ്മുടെ കുമ്പളങ്ങീനായിട്ട് സിനിമയിലെ കുറച്ച് ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ, അതായത് നമ്മുടെ സിനിമ കൊട്ടക എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാത്തത്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒന്ന് കണ്ട് അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് പോകാൻ പറ്റിയ സുന്ദരമായൊരു സ്ഥലമാണ് കുമ്പളങ്ങി. യാത്രകൾ നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ അളവില്ലാത്തതായിരിക്കാം. അപ്പോൾ ആ അനുഭവങ്ങൾ തരുന്ന ജീവിതപാഠങ്ങൾ മറ്റൊന്നിനും പകർന്നു നൽകുവാൻ സാധിക്കയില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കോവിഡിൻ്റെ ഈ ദുരിത സമയത്തും കൂടുതൽ യാത്രകൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ആ ഒരു പഴയ കാലം നമ്മളിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം. കുമ്പളങ്ങിന് തിരിച്ചു വരുന്ന വഴിയാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ നാട് സന്ദർശിക്കാൻ വന്ന ദേശാടന പക്ഷികൾ, അതായത് പെലിക്കൻസ് ആണത്. അവർ ആ തെങ്ങിൻ്റെ മുകളിൽ ഇരിക്കും, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വലിയ കുറച്ചധികം വലിപ്പമുള്ളവയാണ്, കുറേ അധികമുണ്ട്. അപ്പോൾ ഇത് കാണാനുള്ള ഭാഗ്യം കൂടി നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത മനോഹരമായ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.